ഇവിടുന്നെങ്ങാനും അനങ്ങിയ അപ്പന മോനാ നീ നോക്കില്ല, മനുഷ്യന്റെ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്, മനസ്സിലായ? മിണ്ടായിരിക്കല്ലേ പറഞ്ഞത്, എന്റെ അരവിന്ദേട്ട പട്ടിയോ പൂച്ചോ ആയിരുന്നെങ്കിൽ വല്ല ആറ്റിലോ നീറ്റിലോ കൊണ്ട് കളയായിരുന്നു, ഇതിപ്പോ സ്വന്തം അപ്പനായിട്ട് ജനിച്ചു പോയില്ലേ? അത് നമ്മളെ എവിടെന്നെങ്കിലും ഒപ്പിച്ചെടുക്കില്ലേ? കള്ളു കുടിച്ച് ആരുടെയെങ്കിലും മെക്കിട്ട് കയറി രണ്ട് പെട കിട്ടിയല്ലേ അപ്പനിപ്പൊ രാത്രി തുറക്കം സുഖാവൂ. പാവം ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? അതെ, ഞാൻ ആ ഷാപ്പിന്റെ മുമ്പിലുള്ള യോഗത്തിനൊന്ന് കൂടി നല്ല നല്ല കാര്യങ്ങൾ അറിവുള്ളവർ പറഞ്ഞു തരുമ്പോ കേട്ടിരുന്നു പോയി. ഇവനെ അത് ഇഷ്ടപ്പെട്ടില്ല. നാരായണൻ അറിയോ, മദ്യവിമുക്തമായ കിന്നാശേരി, അതായിരുന്നു ഗാന്ധിജി കണ്ട സ്വപ്നം. ഇവനെ അറിയേണ്ട കാര്യമില്ലല്ലോ. അതെ നാരായണേട്ടാ, ഒരു കോഴിയെ ഷാപ്പി കൊടുത്ത് കുടിച്ചു, അത് പോട്ടെ എന്ന് വെക്കാം. കൂടടക്കാണ്ട് പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോ വരുന്ന മൂന്ന് നാടനെ ചാടിപ്പോയത് എന്റെ ഭാഗ്യത്തിന് ഒരെണ്ണത്തിന് പെരപ്പുറത്തുനിന്ന് കിട്ടി. അതിനെ പിടിക്കാൻ കയറിയപ്പോഴാ ഇത് കണ്ടോ? നോക്കട്ടെ മോനെ. വേണ്ട, അപ്പം കാണണ്ട. ഇതൊന്നും കൂടാതെ ഒരെണ്ണത്തിന് സമ്മേളനത്തിന് അവിടെ കൊണ്ട് കളഞ്ഞില്ലേ? എന്നാൽ ആകെ നഷ്ടം കിലോയിൽ എത്ര, രൂപയിൽ എത്ര? അപ്പൻ ഒന്ന് കൂട്ടി പറഞ്ഞേ. കൂട്ടല്ല, ഗുണിക്കണം. ഗുണിക്കണെന്ന്. ആകെ കിലോ എത്ര, കിലോന്റെ വില എത്ര? അപ്പൊ കിലോന്റെ വില അറിയാണ്ടായിരുന്നു അല്ലേ? എന്ത്, അല്ല കിലോന് 100 രൂപ വില പറഞ്ഞിട്ടേ ഇറച്ചി വാങ്ങുന്ന കോരവയ്ക്കില് ഇറച്ചി വാങ്ങാതെ ചീത്ത വേണ്ട തിരിച്ചു പോയിക്കണേ. അപ്പ അപ്പൻ എന്നെ ഒന്ന് അങ്ങോട്ട് കൊല്ല്. അതെ, ഇതെവിടെ തരാൻ പറഞ്ഞു? ചാക്കോമാപ്പിള ഷാപ്പിൽ അടി ഉണ്ടാക്കിയ കണക്കാ. ഗ്ലാസ് 3 35 രൂപ, ഗ്ലാസ് 2 എണ്ണേ പൊട്ടിയിട്ടുള്ളൂ, ഞാൻ എണ്ണീതാ. കോപ്പ 1 20 രൂപ, അത് ശരിയാ. കള്ളുംകുപ്പി 2 എണ്ണം 10 രൂപ, ശരിയാ. അലമാരി ചില്ലൊന്ന് 50, അത് മാറ്റിയിടാൻ ആശാരിക്കൂലി 150, മൊത്തം 265. ഏത് ലോകത്താണ് അലമാരിയുടെ ചില്ല് മാറ്റാൻ ആശാരിക്കും മുഴുവൻ കൂലി അരക്കൂലി കൊടുത്താൽ മതി കേട്ടാ. ഡാ മോനെ റെജി, ഇവൻ നിന്നെ പറ്റിക്കാൻ നോക്കട്ടാ. ശരി ശരി, രാഘവട്ടോടെ ഞാൻ അവിടെ വന്ന് കണ്ടോളൂ എന്ന് പറയും. വരും അപ്പ. ദാ ഇത് മുഴുവൻ അപ്പനീ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കണക്കുകളാ. മാസം തീരാൻ ഇനിയുണ്ട് 2-3 ദിവസം ബാക്കി. അപ്പനൊന്ന് മനസ്സ് വെച്ചാ നമുക്ക് ഈ കമ്പി മൊത്തത്തിൽ നിറയ്ക്കാം. ഞാൻ പോട്ടോ. എവിടെ പോണു, അവിടെ ഇരിക്ക. ആ മീൻകാരൻ ജമാലിന്റെ സൈക്കിളിന് പുറകെ ഓടുന്നത് കണ്ടു, പക്ഷെ പിടികിട്ടിട്ടുണ്ടാവില്ല. ജമാൽ ജീവനും കൊണ്ട് ആഞ്ഞു ചവിട്ടുന്നുണ്ടായിരുന്നു. ഇങ്ങനൊരു പണി കിട്ടിയ സുഖായിരുന്നു. താങ്ക്സ്. ഇനി ഈ ജന്മം ബാത്റൂമിൽ പോവാൻ പറ്റത്തില്ല. രാജബോ സാറിനെ കാണാൻ രണ്ടുപേര് പുറത്തു വെയിറ്റ് ചെയ്യുന്നു. തീപ്പന്തന്റെ ആരാധകരായിരിക്കും. ഇനി രണ്ടു പേർ കൂടി ഇതിൽ പണിയാനുള്ള സ്ഥലമില്ല. പോയിട്ട് 7 മാസം കഴിഞ്ഞിട്ട് വരാൻ പറയൂ. എന്ത് പറ്റിയതാ? ആ പോയ 3 പേർക്ക് 1 ID ഞാൻ പറഞ്ഞു കൊടുത്തതാ, കേട്ടിട്ടില്ലേ? ആ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്.